ചൈനയുടെ മിലിറ്ററി ഹെലികോപ്റ്റേഴ്സ് ഇന്ത്യയുടെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ചേർന്ന് പറന്നു. സ്ഥിതിഗതികൾ മനസ്സിലാക്കുവാൻ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ അതിർത്തിയിൽ ജാഗ്രത തുടരുന്നു. ഇന്ത്യൻ എയർഫോഴ്സിന്റെ Sukhoi-30 MKI ഫൈറ്റർ എയർക്രാഫ്റ്റുകളാണ് ലഡാക്കിലെ ലേ എയർബേസിൽ നിന്ന് സാധാരണ പറക്കുക. ചൈനീസ് പീപ്പിൾ ലിബറേഷൻ ആർമിയും ഇന്ത്യൻ ട്രൂപ്സും നോർത്ത് സിക്കിമിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളിൽ വെച്ച് നടന്ന കയ്യങ്കാളിയുടെ അനന്തര നടപടികളാണ് രണ്ട് രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈനീസ് ചോപ്പേഴ്സ് ഇന്ത്യൻ അതിർത്തി ലംഘിച്ചിട്ടില്ല എന്നും അതിർത്തിയിൽ ശക്തമായ ജാഗ്രത തുടരുന്നതായും ഇന്ത്യൻ ഗവൺമെന്റിനെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനിടെ പാകിസ്ഥാൻ എയർഫോഴ്സ് അവരുടെ F-16S JF-17S ഫൈറ്ററുകളുമായി രാത്രികാലങ്ങളിൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തികളിൽ പെട്രോളിംഗ് കൂട്ടിയിട്ടുണ്ട്. ഹാൻവാരയിൽ ഇന്ത്യയുടെ 5 മിലിറ്ററി അംഗങ്ങളെ തീവ്രവാദികൾ കൊന്നതിനാൽ അതിൽ തന്നെ ഒരു തിരിച്ചടി പാകിസ്ഥാൻ പ്രതീക്ഷിക്കുന്നു. ആയതിനാലാണ് അവർ രാത്രികാലങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യൻ എയർഫോഴ്സിന് കേന്ദ്രഭരണ പ്രദേശമായ ലഡാക്ക് ഉൾപ്പെടുന്ന ലേ എയർബേസും തോയ്സ് എയർബേസുമാണ് അതിർത്തിയിലുള്ളത്. എന്നിരുന്നാലും ഫൈറ്റർ ജെറ്റുകൾ സാധാരണ അവിടെ ഡിപ്ലോയ് ചെയ്യാറില്ല. വർഷം മുഴുവനും കോംബാറ്റ് എയർക്രാഫ്റ്റുകളുടെ സ്ക്വാഡൻ അവിടെ ഉണ്ടായിരിക്കും. നിരവധി തവണ ചൈനീസ് മിലിറ്ററി ഹെലികോപ്റ്ററുകൾ ഇന്ത്യൻ അതിർത്തി കടന്നിട്ടുണ്ടെങ്കിലും ഉടൻ തന്നെ അതിർത്തി വിടുകയാണ് പതിവ്. അതിനെ തുടർന്ന് നിരവധി ചർച്ചകൾ നടക്കുന്നതും സാധാരണമാണ്. ചൈനയിലെ വുഹാനിൽ നിന്നുമുണ്ടായ COVID-19 വ്യാപനം മൂലം അമേരിക്ക, ഓസ്ട്രേലിയ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളും ചൈനയുമായുള്ള വ്യാപാര ബന്ധത്തിൽ കുറവ് വരുത്തിയിട്ടുണ്ട്. അതും ചൈനയ്ക്ക് ഇപ്പോൾ ഒരു വലിയ തിരിച്ചടിയായിരിക്കുകയാണ്.